ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിൽസണാണ് ഈ വീഡിയോയിൽ ആദ്യം എൻ്റെ മുഖം കാണിക്കേണ്ടെന്ന് കരുതി. കാരണം എൻ്റെ ഒരു സ്വപ്ന സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് പേർക്കെങ്കിലും, ഇത് ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെയും തുടങ്ങുകയാണ് യാത്ര, ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിന് വേണ്ടിയുള്ള യാത്ര. ഒത്തിരിയും ആഗ്രഹമായിരുന്നു ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോയി ജോലി ചെയ്യണമെന്ന്. അതിനുള്ളൊരു ഓപ്ഷൻ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാമായി വിസ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ടിക്കറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലെത്തി നിൽക്കുന്നു. ബോർഡിംഗ് പാസ് വരെയായി. പക്ഷെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ഞാനിപ്പോഴും അങ്ങോട്ടേക്ക് പോവുകയാണെന്ന്. വേറെ എങ്ങോട്ടുമല്ല, യു കെയിലേക്കുള്ള യാത്ര. അതിനുവേണ്ടി റെഡിയായി നിൽപ്പുണ്ട്. അവസാനം ഒരു സെൽഫിയും എടുത്തേക്കാമെന്ന് വിചാരിച്ചു, സെൽഫിയും എടുത്തു. ഇപ്പോഴും എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാനായിട്ടില്ല, യു കെയിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നതെന്ന്. എല്ലാം റെഡിയായിട്ടും അവിടെ എത്തിയെങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. എന്തായാലും ഫ്ലൈറ്റ് കയറാം എന്നുള്ള തീരുമാനത്തോടുകൂടി ഫ്ലൈറ്റിലേക്ക് നടന്നു. ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അതാ ഫ്ലൈറ്റ് പെതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. വിട പറയാൻ സമയമായി. 9 കൊല്ലത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിത്തന്ന ഗൾഫ് രാജ്യം ഒമാൻ. പണ്ട് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുമ്പോഴുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള തരിശുഭൂമികളും മലകളുമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പം അതിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന ഈ നിമിഷം ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങലാണ്. അതാ ഫ്ലൈറ്റ് പെതുക്കെ പൊങ്ങി. അറിയില്ല ഇനിയൊരു പക്ഷേ തിരിച്ച് ഈ ഒമാൻ മണ്ണിലേക്ക് വരുമോ എന്ന്. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങുകയാണ്. 10 മണിക്കൂറത്തെ നീണ്ട യാത്രയാണ് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സമയമുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര. ഉള്ളിൻ്റെ ഉള്ളിൽ പുതിയ രാജ്യത്തേക്ക് എത്തുന്ന സ്വപ്നങ്ങളും എന്താകും എന്നൊക്കെയുള്ള ആകാംക്ഷയും നിറഞ്ഞിരിക്കുകയാണ് ഈ യാത്രയിൽ. സാധാരണ യാത്രയിൽ നിന്നും അങ്ങനെ ഒരു വ്യത്യസ്തത ഈ യാത്രയ്ക്കുണ്ട്. ആസ് യൂഷ്വൽ ഫ്ലൈറ്റിലുള്ള അനൗൺസ്മെൻറ്റുകൾ കാര്യമായി നടക്കുന്നുണ്ട്. ഞാനെന്തായാലും വിൻഡോ സീറ്റിനടുത്തായത് കൊണ്ട് താഴെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉയരം കൂടുന്നതനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെ ചെറുതായി പൊട്ടുപോലാവുന്നത് കാണാം. ഫ്ലൈറ്റ് ഇതാ മേഘങ്ങളുടെ മുകളിലെത്തിയിട്ടോ. പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. യാത്രയിൽ ഫുള്ള് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവുമോ എന്നറിയില്ല. സ്ഥിരമായി ഫ്ലൈറ്റ് യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു പുതിയ കാഴ്ചയൊന്നും ആയിരിക്കുകയല്ല. എന്തായാലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്തവർക്ക് ഇതൊരു പുതുമയായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു റോയിൽ തന്നെ 3, 4, 3 അങ്ങനെ 10 സീറ്റുകളുണ്ട്. ഫുഡിൻ്റെ മണം അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആ അതാ ഫുഡ് എത്തിയല്ലോ. അടിപൊളി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ അതിനകത്ത് മുട്ട മാത്രം അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടില്ല. മുട്ട ഒരുമാതിരി പച്ചയ്ക്ക് പൊട്ടിച്ചൊഴിച്ച മാതിരി ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ജ്യൂസിൻ്റെ സമയമായി. അങ്ങനെ നമ്മൾ മാംഗോ ജ്യൂസ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഹോട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു. മാംഗോ ജ്യൂസേ വാങ്ങിച്ചുള്ളൂ. സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഒരു ഗ്ലാസ്സും കൂടെ വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ചോക്ലേറ്റും കിട്ടി. അങ്ങനെ വിശാലമായിട്ട് സിപ്പ് സിപ്പ് ചെയ്ത് മാംഗോ ജ്യൂസ് കാര്യമായിട്ടങ്ങ് കുടിച്ചു. അങ്ങനെ യാത്രയുടെ കുറച്ച് നേരത്തെ ബോറടി അങ്ങനെ മാറിക്കിട്ടി. അപ്പോൾ വീണ്ടും നമ്മുടെ ആകാശ കാഴ്ചയിൽ കൂടെ തന്നെ കുറച്ചുകൂടെ യാത്ര ചെയ്യേണ്ടി വരും. നമ്മൾ നല്ല ഭംഗിയാട്ടോ. ചില സമയത്ത് കവികളൊക്കെയാണെന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ യാത്ര ആസ്വദിക്കാൻ കഴിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. കാരണം പല ഷേപ്പിലുള്ള മേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും മേഘങ്ങൾ കണ്ട് കണ്ട് നമ്മൾ സ്ഥലമെടുക്കാറായി. ആകാംക്ഷയാണ് കേട്ടോ, നെഞ്ചത്തൊരു ഇടിയാണേ. നമ്മളിതാ ഹീത്രോ എയർപോർട്ട്, അതായത് യു കെയിലെ ഹീത്രോ എയർപോർട്ടിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. നമ്മളീ കാണുന്നതാണ് ഹീത്രോ എയർപോർട്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, പൗരാണികതയുള്ള അല്ലെങ്കിൽ ഒത്തിരി വലിപ്പമുള്ള അത്യാവശ്യം പ്ലെയിനുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വിമാനത്താവളമാണ്. എന്തായാലും അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുറേ കൗണ്ടറുകൾ കാണാം. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഹെൽപ്പ് ഡെസ്ക് ചെന്ന് കഴിയുമ്പോൾ, നമ്മൾ ഹോട്ടൽ ക്വാറൻറ്റൈൻ ഉള്ളതുകൊണ്ട് ഹോട്ടൽ ക്വാറൻറ്റൈൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞങ്ങളെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അറൈവൽസിൻ്റെ ഭാഗത്തുകൂടെ നടക്കുമ്പോൾ എല്ലാ സൈഡിലും വോളണ്ടിയേഴ്സായിട്ടുള്ള ആളുകൾ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. സത്യം പറഞ്ഞാൽ ഇറങ്ങി വരുമ്പം ഗൈഡ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ആളുകളുണ്ട്.
അറൈവൽസിൻ്റെ അതിലെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സിം കാർഡ് കിട്ടുന്ന ഒരു മെഷീൻ കണ്ടു. അതിൽ 25 pounds ഇട്ടിട്ട് ഒരു സിം കാർഡ് എടുത്തു. അങ്ങനെ അതുമായി. അങ്ങനെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം വോളണ്ടിയേഴ്സ് നിൽപ്പുണ്ട്. അവർ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേപ്പർ വാങ്ങിച്ച് നോക്കിയിട്ട് ഒരു ബസ് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ബസ്സിനടുത്തെത്തി. ബസ്സിൻ്റെ അടിയിൽ നമ്മുടെ ലഗേജുകളൊക്കെ കയറ്റി അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാവുമോ എന്തോ. എന്തായാലും ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് UK കാഴ്ചകളാവാം. അങ്ങനെ ഒടുവിൽ ഞാനും UK മണ്ണിൽ. ശരിക്കും ഒത്തിരിയും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. ഒത്തിരിയും ദൈവത്തോട് നന്ദിയും. ഞാൻ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളിനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, നമ്മളിപ്പോഴും UK കൂടെ തന്നെയാണോ യാത്ര ചെയ്യുന്നത്? അതൊക്കെ പോട്ടെ, എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ പുറത്ത് കാണുന്നത്. കാരണം നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലുമൊക്കെ കാണാറുള്ള പോലെയുള്ള പഴയ ടൈപ്പ് വീടുകൾ, പിന്നെ എവിടെ നോക്കിയാലും പച്ചിപ്പാണ്. ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യം. അത്ര മനോഹാരിതയും ഒരു പ്രാചീനതയും വിളിച്ചു പറയുന്ന ഒരു ഭംഗി ശരിക്കും അവിടെ കാണാൻ പറ്റി. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ഉള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകൾ. എനിക്ക് തോന്നുന്നു എക്സ്റ്റേണൽ സ്ട്രക്ചർ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഇതിലെ കടന്നു പോയപ്പോൾ അവിടെ ടെസ്കോ എന്നും പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്, അത് കണ്ടു. ഒരു സിഗ്നലിലെത്തി, പിന്നെ സിഗ്നൽ കടന്നു പോയി, പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ശരിക്കും നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷനിൽ നിന്നും ശരിക്കും ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെയോ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവർ ചെയ്യുന്നത്. പിന്നെ വീണ്ടും മുന്നോട്ട് നോങ്ങിയപ്പോൾ ഒത്തിരിയും മനോഹരമായിട്ടുള്ള വീടുകൾ, കണ്ടിന്യൂസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടുകൾ, പുതിയ ബിൽഡിങ്ങുകൾ. അങ്ങനെ കടന്ന് ഞങ്ങൾ പച്ചിപ്പിലേക്ക് എത്തി. മനസ്സിന് കുളിർമ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. എവിടെ നോക്കിയാലും പച്ചിപ്പ്. ഇവിടെ നല്ല മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് എല്ലായിടവും നല്ല ഗ്രീനിഷായിട്ടും പുല്ലുകളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. നല്ല രസകരമായിരുന്നു ഇതിലെ കൂടെയുള്ള യാത്ര ശരിക്കും പറഞ്ഞു. പുതിയൊരു രാജ്യത്തെത്തിയപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള കാഴ്ചകൾ. കാരണം കൂടുതൽ പച്ചപ്പുകൾ കാണുമ്പം ശരിക്കും നമ്മുടെ നാടിനെ മിസ് ചെയ്തിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കുറേ കൃഷികളൊക്കെ കാണാൻ പറ്റി. ശരിക്കും ഒത്തിരിയും കൃഷികളൊക്കെ ഉള്ള ഒരു രാജ്യം. കാഴ്ചകൾ കണ്ട് കണ്ട് ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ റിസപ്ഷന് വന്നതിന് ശേഷം അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതായിപ്പോൾ ഒരു ചാവി ഉണ്ടല്ലേ ഇവിടുത്തെ ഒരു കീ ഇങ്ങനത്തെയാണ്, കാർഡ് ടൈപ്പാണ് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ ഡോറ് തുറക്കും. ഇട്ട് കഴിയുമ്പോൾ ഒരു ലൈറ്റ് കത്തും. അങ്ങനെ ഡോറ് തുറന്നു. യാത്രാ ക്ഷീണം നല്ലപോലെ ഉണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തപ്പെട്ടതിൽ സന്തോഷം. അങ്ങനെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഓക്കേ, അങ്ങനെ റൂമിലെത്തി. മാസ്കൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ എന്തൊരു ആശ്വാസം കേട്ടാ. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞത് ഓർക്കുന്നു, യഥാർത്ഥ സ്വപ്നങ്ങൾ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളുടെ ഉറക്കം കെടുത്തുന്നതാണ്. അപ്പോൾ നമുക്കും സ്വപ്നങ്ങൾ കാണാൻ പഠിക്കാം, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കാം. എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കൃപ ദൈവം തരട്ടെ. നമ്മൾ മുറുകെ പിടിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവങ്ങളെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് അവരോടും ചേർന്ന് നിൽക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അടുത്ത വീഡിയോകളിലൂടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. സോ ടിൽ ദെൻ, സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.